പാതിരാത്രി പാലക്കയം തട്ട് എന്താ പരിപാടി? വെള്ളടിക്കാൻ പോയതാകും സാറ്. അതെങ്ങനെ മനസ്സിലായി? നിന്നൊക്കെ കണ്ടാലും അറിയാം, വണ്ടി ഇപ്പൊ മംഗലാറ്റെത്തി കാണും. സാറേ, ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടതാ. എന്നിട്ട് എന്താ പിടിക്കാതിരുന്നത്? അതല്ല സാർ, ദൂരത്തെത്തിയപ്പോഴാണ് കണ്ടത്. ആളെ കണ്ടാ തിരിച്ചറിയോ? ഇല്ല സർ. ബുക്കും പേപ്പറും ഒക്കെ? ഒറിജിനൽ വീട്ടിലുണ്ട്. നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതിക്കൊടു, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാർ, വണ്ടി ഇന്ന് തന്നെ കിട്ടിയിരിക്കുമല്ലേ? കള്ളൻ കൊണ്ടുവന്ന് വന്നാൽ ഇന്ന് തന്നെ കിട്ടും. വിളിച്ചോണ്ട് പോടോ. വന്നേ. ഇത്ര കാലായി സാർ ഇങ്ങനെ നടക്കുന്നത്. ശരിയാക്കാടോ, കിട്ടുമ്പോൾ വിളിക്കും. അവരെയും വണ്ടി പോയതാ. ഹലോ, ബായ്. നിങ്ങളെ വണ്ടി പോയി അല്ലേ? ആ, എൻ്റെ വണ്ടി പോയിട്ട് 8 മാസമായി. ഏതാ വണ്ടി? സ്പ്ലെൻഡർ. എൻ്റെ ബുള്ളറ്റാ. എസ് എ അന്വേഷിക്കാന്ന് പറയുന്നുണ്ട്. എന്ത് അന്വേഷണം? ഒരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളെ നമ്പർ ഇതാ, എന്തെങ്കിലും വിവരം കിട്ടുമെന്നൊക്കെ ഞാൻ വിളിക്കാം. കള്ളന്മാർ വണ്ടികൾ മോഷ്ടിച്ച് മംഗലാപുരത്തുള്ള ഗുജറി ബസാർ കൊണ്ടുപോയി വിൽക്കും. മംഗലാപുരത്തോ? ആ, അവിടുന്ന് അവര് സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസ് പീസാക്കും. പൊളിക്കാനോ? പിന്നല്ല, അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. പോലീസുകാര് പറഞ്ഞതാ. ഈ പോലീസുകാർക്ക് കൈ ചെലവുമുണ്ട്, ഓരോന്ന് പറയും. അത് കേട്ടപ്പാടി ഇങ്ങോട്ട് വരുത്താ. നീ നാട്ടിൽ തപ്പീന? ഇല്ല, നാട്ടിലെന്ന് കള്ളമാറില്ല എന്റാ. എടാ, നീ ആദ്യം ആടെ നോക്ക്. അതല്ല, മംഗലാപുരത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് യുജറിയിലെത്തും, അതുറപ്പാണ്. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് നോക്കാം. ഏ ചന്ദ്രോ, അതല്ല അതല്ല, അച്ചക്കടം മടുക്കൂ. സായങ്കര കാട് ബെർത്തേ ലോഡ് മാറി കളിച്ചു. രാജു എവിടെ? മംഗലാപുരത്തേക്കാന്ന് പറഞ്ഞു പോയതാണ്. എപ്പോ വരുമെന്ന് അറിയില്ല. മംഗലാപുരത്തേക്കോ? അപ്പൊ അതാണ് കന്നഡ പറയുന്നത്. മംഗലാപുരത്തോ? ആ, വണ്ടി അന്വേഷിച്ച് വന്നതാ. നാളെ വരാൻ പറ്റൂ? എങ്ങനെ കണ്ടുപിടിക്കാൻ അമ്മോനെ? നോക്കട്ടെ അമ്മേ, ഞാൻ എന്തായാലും അമ്മനെ നാളെ വിളിക്കാം. അതൊന്നും പറ്റൂല, ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ. നീ വേഗം കേറി ഇങ്ങോട്ട് വരാൻ നോക്ക്. ഹലോ, അവൻ വച്ചു. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, എന്റെ കുഞ്ഞിനൊരു വഴി കാണിച്ചു കൊടുക്കണേ. ഓ, ഏത് കാലമോടനാണോ അത് കൊണ്ടുപോയത്? നീ എന്ത ലക്കമാടുത്തോ, വേഗം കാസർഗോഡാണ്. കാസർഗോഡിന്റെ ബന്ധിതിന് ലേറ്റായിത്തോ. എന്ത സാവ. ಇದೆಲ್ಲ ಸಾಕಾಗಲ್ಲ, ಎಷ್ಟು ಚೆಕ್ ಪೋಸ್ಟ್ ದಾಟಿ ಬಂದಿದ್ದೀನಿ ಗೊತ್ತಾ? ಕಳ್ಳತನ ಮಾಡಿದ್ದು ಮಾರ್ಬೇಕಾದ್ರೆ ಪೊಲೀಸಿಗೆ ಇಷ್ಟು ಕೊಡಬೇಕು ಗೊತ್ತಾ? ಅದೆಲ್ಲ ನಿಮ್ ರಿಸ್ಕ್. ಇನ್ನು ನನ್ನ ಹತ್ರ 3 ಬುಲೆಟ್ ಇದೆ, ನಿಮಗಂತೂ ಕೊಡಲ್ಲ, ಬೇರೆ ಯಾರಿಗಾದ್ರೂ ಕೊಡ್ತೀನಿ ಅಷ್ಟೇ. ಸಾವಿನ ತೆಗ. ಅದು ಅಣ್ಣ, ನೀ ಇವಾಗ ಬುಲೆಟ್ ಬಗ್ಗೆ ಹೇಳಿದ್ದಲ್ಲ. ಏನ್ ಬುಲೆಟ್? ಯಾವ ಬುಲೆಟ್? ಯಾರು ನೀನು? ಹೋಯ್ತಾ ಇರು. ಯಾವ ಇವಲ್ಲ ಸತ್ಯಮರ, ನೀ ಈ ವಂಡಿ ನಾಟಿಂದ ಕಟ್ಟೋದಿಲ್ಲ. ಏಯ್, ಏನು ಹೇಳಿದ್ರೆ ಅರ್ಥ ಆಗಲ್ಲ, ಹೋಗ್ತಾ ಇರ್ಬೇಕಷ್ಟೇ. ನೀ ಬರ್ದಿಲ್ಲ, ನಾನು ಪೊಲೀಸ್ನ ವಿಳಿಕ. ಅವರ ನಮ್ಮ ಊರಾದರು. ನೀನು ಹೋಗು, ಹೋಗು. ನೀನು ಕೇರಳದಿಂದ ಬಂದು ಇಲ್ಲಿ ಆಟಾಡದ? ചോദിച്ചു ഉത്തരം പറയണ. ബോസ് എപ്പോ വരും എനിക്കറിയില്ല. വണ്ടി മിസ് ആയതിനു ശേഷം ബോസ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടണല്ലോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, എനിക്ക് ലഡാക്കിലേക്ക് ട്രിപ്പ് പോകേണ്ടതാ. വണ്ടി ശരിയാക്കാൻ തന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടക്കാം. എന്റെ വണ്ടി എപ്പോ ശരിയാക്കി കിട്ടും അത് പറ. ചേട്ടൻ, ഞാൻ ഇത്ര നേരം പറയുന്നത് മനസ്സിലാവണല്ലേ. വണ്ടി വേണേ ഞാൻ മോഡിഫൈ ചെയ്ത് തരാം. ലഡാക്കിലോട്ടൊന്നും പോകാൻ പറ്റൂല. പിന്നെ മാക്സിമം തലശ്ശേരി. തലശ്ശേരിയാ? ബ്ലഡി ഫൂൾ, നീ ശരിയാക്കൊന്നും വേണ്ട. എടാ, രാജുവിന്റെ കഴിവ് അറിഞ്ഞിട്ടാ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ വണ്ടി മോഡിഫൈ ചെയ്യാൻ തന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. ഇങ്ങോട്ട് നോക്കണം. അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല. നീ രാജുവോട് പറഞ്ഞേക്ക്. ആര് പറഞ്ഞെന്ന് പറയണം? ശശി, ലഡാക്ക് ശശി.
അവൻ പേര് ചോദിക്കാൻ കണ്ട സമയം പോയി സ്വന്നാലും നീ നെടുമ്പാശ്ശേരി, നിന്റെ ബോസിനെ കുറിച്ച് എല്ലാവരുണ്ടോ? ബോസിനെ ഞാൻ വിളിച്ചിരുന്നു, ബോസാകെ വിഷമത്തിലാണ്. എന്തൊക്കെയായിരുന്നു? അതോ ബൈക്കിലും തൊടാൻ സമ്മതിക്കായിരുന്നു എല്ലാവരും കൊണ്ട്. ഇപ്പൊ എന്നിട്ട് എന്തായി? പോലീസ് എന്തായാലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ആ പിന്നെ പോലീസ് ഇപ്പൊ കണ്ടുപിടിക്കും, അതൊക്കെ ഒരു ഓളത്തിൽ പറയുന്നല്ലേ. സുമാരക്കുറിപ്പിനെ കണ്ടുപിടിക്കുന്നില്ല, പിന്നെ ഓഞ്ഞ ബൈക്ക്. ചേട്ടനീ ബൈക്കിന്റെ മെക്കാനിക് പരിപാടി എനിക്കൊന്ന് നാട്ടിൽ പോവാൻ. എന്തിന്? ചെറിയൊരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. നിനക്കാ? ഏ, നീ അതൊക്കെ താങ്ങോ? ചേട്ട ഇതൊന്ന് ഉറപ്പിച്ചിട്ടാണ് എനിക്ക് എങ്ങനെയും ഒന്ന് ദുബായിൽ അളിയന്റെ വർക്ക്ഷോപ്പിൽ പണിക്ക് പോവാൻ. ഓ, അപ്പൊ നിനക്ക് നിന്റെ നാട്ടിൽ പോണേ ബോസ് തരണം. അതെ, ബോസ് തരണേ അവന്റെ ബൈക്ക് കിട്ടണം. അതെ, അതെന്തായാലും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ പോണേ ഈ കട എടുത്തിടണം. അതെ, അല്ലെ ഈ വർക്ക്ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അടയ്ക്കണം. അപ്പൊ നമുക്ക് രണ്ടും അങ്ങ് അടച്ചാലോ? അടിപൊളിയാണ്. ആ, അങ്ങനെ ഇതും അതുപോലെ അടച്ചിട്ട് ഞങ്ങൾ കെട്ടണ്ട കേട്ടോ. വാൽറ്റൂവിന്റെ അത്രേ ഉള്ളൂ കെട്ടാൻ നടക്കുന്നു. ബോലറാം, എങ്കിലിപ്പോ പല്ലിലേക്കോ? ബോലറാം മേരോ ഗോബിയേക്. ആ, അത് വേണം, നീ ഒരെണ്ണം കഴിച്ചോ. ഹലോ. ആ ബോസേ, ആ ഇവിടെ ആകെ പ്രശ്നമുണ്ടാ, നാട്ടുകാരൊക്കെ ഒന്ന് ആകെ തെറി വിളിക്കാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ബോസ് നാളെ വന്നില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പ് തുറക്കില്ലട്ടാ, പൂട്ടിയിടും. കേരളത്തിന്റെ അതിർത്തിയാണെങ്കിലും ഈ മംഗലാവൂർ ഒരു കൊച്ചു മുംബൈയാണ്, അറിയിക്കേ. നീ വഴക്കൂടിയ അവനില്ലേ, ഓനെടുത്ത ദാദയാണ്. പോലീസിന് പോലും ഓനൊന്നും ചെയ്യാൻ പറ്റൂല, അറിയാ? ആ ബുള്ളറ്റിന് തിരിച്ചു കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. അവന്മാർ പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് പോക്കാ. മൂന്നാല് ദിവസമായി നീടെ തിരിഞ്ഞു കളിക്കുന്നു. നീ നാളെ തന്നെ നാട്ടിൽ പോവാൻ നോക്ക്, അതാ എനിക്ക് നല്ല. ഹലോ. ഹലോ, വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റിന്റെ ബൈക്ക് ഇതുപോലെ മിസ്സായിട്ടുണ്ട്. തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അഞ്ചാറ് മാസം കഴിഞ്ഞു. അഞ്ചാറ് മാസം കഴിഞ്ഞു. ഇതും കിട്ടും ഉറപ്പാ. ശരി. ശരിടാ, നീ പോയിട്ട് വിളിക്ക്. പാടച്ചോന്നങ്ങ് വൈ കാണിച്ചു തരും, നീ ഇപ്പൊ പോട്. മോളെ, നീ ഒന്ന് പോയി വിളിക്ക്. അവൻ വന്നപ്പോ തൊട്ടിരിക്കുന്ന എരിപ്പ. അമ്മച്ചി, ഇവിടെ ആരെങ്കിലും ചത്താ? എനിക്കിതൊക്കെ കാണുമ്പോഴാണ്. ഇങ്ങനെയുണ്ടോ പിള്ളാര്? എന്റെ മോളെ, നീ ഒന്നുകൂടെ പോയി വിളിക്ക്. അവൻ ഇന്ന് ഒന്നും കഴിച്ചു കാണത്തില്ല. നീ ചെന്ന് വിളിക്ക്. നീ വല്ലതും കഴിക്കുന്നേ വന്ന് കഴിക്കേ, ഞാൻ കിടക്കാൻ പോവാ. വെറും ഒരു ബൈക്ക് പോയപ്പോ ഇങ്ങനെ. ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നീ എങ്ങനെ നേരിടും? ഇടാ, എന്തിനേയും ധൈര്യമായിട്ട് നേരിടാൻ പഠിക്കേ. വന്നേ, വന്ന് ചോറ് കഴിക്കേ. വാ ഇങ്ങോട്ട്. എന്റെ മോനിങ്ങി വന്നേ. രാജമോൻ അവിടെ ഇരിക്ക. അത് പോട്ടടാ മോനെ, നിനക്ക് ഇനിയും പുതിയ വണ്ടി ഉണ്ടാക്കാലോ. പിന്നെ എന്തിനാ എന്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്നത്? അതല്ല പൊന്നമ്മച്ചി, ആ വണ്ടി അവര് പൊളിച്ച് നശിപ്പിക്കുന്ന ഓർക്കുമ്പോഴാ. നീ എന്തിനാ വേണ്ടാത്തൊക്കെ ഓർക്കാൻ പോന്നേ? മോനെ, നിന്റെ അപ്പാപ്പൻ പണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു, ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ വിശ്വാസം തകരാൻ ഒരു നിമിഷം മതിയെന്ന്. അതുകൊണ്ട് എന്റെ മോൻ വർക്ക്ഷോപ്പിൽ പോണം, പണിയെടുക്കണം, കടമുടക്കരുത്.
ഇതാ ഇത് മോൻ ഒന്നുകൂടെ വയ്ക്ക്, എന്നിട്ട് പുതിയൊരു വണ്ടി ഉണ്ടാക്ക്. അതൊന്നും വേണ്ട പൊന്നമ്മച്ചി, ഞാൻ പോയി കിടക്കട്ടെ. ഷോക്ക് പതിയതല്ലേ, ക്രാഷ് ഗാർഡ് പൊളിച്ചു. എടാ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു പോയി, നീ പറഞ്ഞ സമയത്ത് വണ്ടി തരണ്ടേ? ഇപ്പൊ കിട്ടിയില്ലേ? അത് വിട്ടേക്ക്, ഇതാ എന്തെങ്കിലും കുറക്കാനുണ്ടോ? കുറയ്ക്കാനൊന്നുമില്ല, പറഞ്ഞാ തന്നാ മതി. എടാ 25 അഡ്വാൻസ് തന്നിട്ട് ബാക്കി പിടിച്ചോ. ഉണ്ടടാ, നീ എണ്ണി നോക്കിക്കോ. മംഗലാപുരം മുഴുവൻ തപ്പിയല്ലേ? ആ പോലീസുകാരൻ പറഞ്ഞോണ്ട് മാത്രം. നീ ഇനി അത് അന്വേഷിച്ച് അലയാതിരിക്കുന്ന നല്ലത്, അതിനൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. മനോരേട്ടോ, എന്നാ പിന്നെ നീ കിടന്ന് തപ്പ്. അല്ല പിന്നെ ഏടാ മോത്ത്, ഇപ്പോഴൊരു സന്തോഷം കാണുന്നു. നീ ഇവിടെ ഇല്ലാത്തപ്പോ എന്തൊരു ബഹളമായിരുന്നു. ദേ അവനെ കിടത്തി പൊറപ്പിച്ചിട്ടില്ല, പലപ്പോഴും അവൻ എന്റെ ചെറിയ കീഴില അഭയം പ്രാപിച്ചോണ്ടിരുന്നെ. അല്ലെ ഗ്രേഷ്, ബോലറാമില്ല, ഞാൻ ഒരു നിമ്പുപ്പാനി കുടിച്ചിട്ട് വരാം. ഏ ഹലോ, ഒരു നിമ്പുപ്പാനി. നീ ഒന്നും വിചാരിക്കലേ, നിന്റെ ക്രിയേഷനോട് ഞാൻ കുറച്ച് ചൂടായി പോയി. ശശിയേട്ടാ, സുഖല്ലേ? ശശിയേട്ടാ, ഞാൻ എന്റെ പേര് മാറ്റി, ഗസ്റ്റ് കണ്ട്. ഗസ്റ്റാ? ഗസറ്റ്. എന്താ പുതിയ പേര്? നരിമാൻ. നരിമാനാ? അതൊരു സിനിമ പേരല്ലേ? ഇപ്പൊ എന്റെ പേരാ ബ്ലേഡി ഫോൾ. ഓ